സർ, ക്ഷീര കർഷകർ നേരിടുന്ന വൈവിധ്യവും ഗുരുതരവുമായ പ്രശ്നങ്ങളെ ക്ഷീര കർഷകർ നേരിടുന്ന ഏറെ ഗൗരവതരവും വൈവിധ്യവുമായിട്ടുള്ള പ്രശ്നങ്ങളെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സർ. മിൽമ പാൽ സംഭരണം നടത്തുന്ന സംഘങ്ങളിൽ ഒരു ലിറ്ററിന് 36 മുതൽ 37-38 രൂപ വരെ നമുക്ക് ലഭിക്കുന്നു. 300,000 ക്ഷീര കർഷകരുണ്ട്. അതിൽ 25,000 ക്ഷീര കർഷകരും വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്. കേരളത്തിൽ പാൽ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്താണ് സർ വയനാട് ജില്ല. 400,000-ത്തിലധികം ലിറ്റർ പാൽ ഒരു ദിവസം വയനാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രശ്നം പാലിൻ്റെ ഉൽപ്പാദനക്ഷമതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ കാലിത്തീറ്റയാണ്. കാലിത്തീറ്റ, കേസ് കാലിത്തീറ്റ ഒരു ചാക്കിന് 50 കിലോയുള്ള ഒരു ചാക്കിന് വെറുതെ സമയങ്ങളല്ല 1,500 രൂപ ചെലവ് വരികയാണ് സർ. ഇതിൽ 250 രൂപയ്ക്ക് അധികമാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. 400 രൂപ വരെ വില വർദ്ധിച്ചു. ഇത് 6 മാസത്തിനകമാണ് ഈ വിലവർധന ഉണ്ടായിട്ടുള്ളത്. മിൽമയുടെ ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് ഉണ്ടായിരുന്ന വില 1,370 രൂപയായിരുന്നു. അതിൽ 70 രൂപ സബ്സിഡി കൊടുക്കുകയായിരുന്നു. ആ 70 രൂപ സബ്സിഡി ഇപ്പം മിൽമ അങ്ങ് എടുത്തു കളഞ്ഞു. അതിൻ്റെ ഫലമായി കർഷകർക്ക് 1,370 രൂപ തന്നെ നൽകേണ്ടതായിരിക്കുന്ന സാഹചര്യമാണ്. സർ, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കേരള ഫീഡ്സ് ഉണ്ടായിരുന്നു സർ, ആ കേരള ഫീഡ്സിന്റെ ഉൽപാദനം ഇപ്പോ കൃത്യമായി നടക്കുന്നുണ്ടോ? സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവതരമായി ചോളപ്പൊടിയുടെ വില വർധനവ്, കാലിത്തീറ്റ ഉണ്ടാക്കുന്നതിന് 18 ഇൻഗ്രീഡിയന്റ് ഉണ്ട്, ഈ 18 ഇൻഗ്രീഡിയന്റും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ, ഇതിനെല്ലാം വില വർദ്ധിക്കുക. പച്ചപ്പുല്ലിന്റെ അടക്കം വില വർദ്ധിച്ചു. സാധാരണക്കാരായിരിക്കുന്ന ക്ഷീര കർഷകർക്ക് താങ്ങുന്നതിനും അപ്പുറമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണ് സർ. ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 250 രൂപയെങ്കിലും മിനിമം സബ്സിഡി കൊടുക്കാനുള്ള നടപടി സർക്കാർ തലത്തിൽ തീരുമാനമെടുത്ത് ക്ഷീര കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സർ. കേരളത്തിലെ ക്ഷീര മേഖലയിൽ ഉൽപാദന ചെലവ് കൂടുതലാണെങ്കിലും പാലുൽപാദന വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി ചെയ്തിട്ടുള്ള തീറ്റപ്പുൽ കാർഷിക വിളകളിൽ നിന്നുമുള്ള മറ്റു തീറ്റ വസ്തുക്കൾ, വൃക്ഷവിളകൾ തുടങ്ങിയവയും കാലിത്തീറ്റയ്ക്ക് പകരമായി ഉപയോഗിച്ചു വരുന്നു. കാലിത്തീറ്റ വില നിയന്ത്രിക്കുവാനുള്ള എല്ലാ നടപടികളും സർക്കാർ തലത്തിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. കാലിത്തീറ്റയുടെ അമിത വിലവർധനവും കാലവർഷക്കെടുതിയും മൂലം സംഭവിച്ച തീറ്റ വസ്തുക്കളുടെ ലഭ്യത കുറവും പരിഹരിക്കുന്നതിനായി ക്ഷീര കർഷകർക്ക് പച്ചപ്പുല്ലും വൈക്കോലും സബ്സിഡി നിരക്കിൽ നൽകി വരുന്നു. 2021-22 സാമ്പത്തിക വർഷം 314.77 ലക്ഷം രൂപ ഇതിനായി ചെലവഴിച്ചിട്ടുണ്ട്. 2022-23 വർഷം പച്ചപ്പുല്ലും വൈക്കോലും സബ്സിഡി നിരക്കിൽ നൽകുന്നതിനായി 257 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷീര സംഘങ്ങളിൽ പാൽ നൽകുന്ന കർഷകർക്ക് ക്ഷീര വികസന വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ 4 രൂപ വരെ പാലിന് ഈ മാസം മുതൽ നമ്മൾ ഇൻസെൻറ്റീവ് നൽകി തുടങ്ങുകയാണ്. ക്ഷീര സംഘങ്ങളിൽ പാൽ നൽകുന്ന ക്ഷീര കർഷകർക്ക് വിവിധ ഏജൻസികളുടെ ധനസഹായങ്ങളും ലഭിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷീര മേഖലയിൽ ഉൽപാദന ചെലവ് കൂട്ടുന്നതിനുള്ള പ്രധാന കാരണം തീറ്റപ്പുല്ലിൻ്റെ ദൗർലഭ്യമാണ്. കേരളത്തിൽ ആവശ്യമായ തീറ്റപ്പുല്ലിൻ്റെ 46% മാത്രമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. തീറ്റപ്പുൽ കൃഷിയുടെ നോഡൽ ഏജൻസി എന്ന നിലയിൽ ക്ഷീര വികസന വകുപ്പ് വിവിധങ്ങളായ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. നടപ്പ് സാമ്പത്തിക വർഷം 2,231 ഹെക്ടർ സ്ഥലത്തുകൂടി പദ്ധതി വ്യാപിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഇതുമൂലം 15,000 ക്ഷീര കർഷകർക്ക് പ്രയോജനം ലഭിക്കും. 5.57 ലക്ഷം മെട്രിക് ടൺ പച്ചപ്പുല്ല് അധികമായി ഉൽപ്പാദിപ്പിക്കുവാൻ ലക്ഷ്യമിടുന്നു. തീറ്റപ്പുൽ കൃഷി നടപ്പാക്കുന്നതിന് ധനസഹായം, ചോളം കൃഷിക്ക് ധനസഹായം, വൃക്ഷവിളകൾ വിതരണം ചെയ്യുന്നതിനുള്ള ധനസഹായം, തീറ്റപ്പുൽ കൃഷി യന്ത്രവൽക്കരിക്കുന്നതിനുള്ള ധനസഹായം, തീറ്റപ്പുൽ കൃഷിക്ക് ജലസേചന സൗകര്യം ഏർപ്പെടുത്തൽ, ഹൈഡ്രോപോണിക് ഫോഡർ ഉൽപ്പാദനത്തിന് ആവശ്യമായ ആധുനിക സൗകര്യങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുക, സ്വയം സഹായ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് യൂണിറ്റുകൾ മുഖേനയുള്ള തീറ്റപ്പുൽ കൃഷിയും വിപണനവും
പൊതു സ്വകാര്യ വ്യക്തിഗത മേഖലയിലേക്കുള്ള തരിശു ഭൂമികളിലും ഉപയോഗശൂന്യമായ സ്ഥലങ്ങളിലും വാണിജ്യാടിസ്ഥാനത്തിൽ തീറ്റപ്പുൽ വ്യാപകമാക്കുന്നതിനുള്ള പദ്ധതി എന്നിവ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നു. പദ്ധതി നടത്തിപ്പ് ചെലവുകൾക്കായി 760 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് 2022-23 വർഷം സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഗുണമേന്മയുള്ള മറ്റ് ബദൽ തീറ്റകൾ എന്നിവ പരമാവധി വില കുറച്ച് വിതരണം ചെയ്യുന്നതിന് മിൽമയും കേരള ഫീഡ്സും ശ്രമിച്ചു വരികയാണ്. മിൽമ ഗോമതി റിച്ച്, മിൽമ ഗോമതി ഗോൾഡ് എന്നീ കാലിത്തീറ്റകളും SLBP സ്കീം വഴി മിൽമ പ്ലസ് കാലിത്തീറ്റയുമാണ് മിൽമ വിപണിയിലെത്തിക്കുന്നത്. മിൽമയുടെ കാലിത്തീറ്റകൾക്ക് 50 കിലോയുടെ ഒരു ചാക്കിന് പരമാവധി വിൽപ്പന വില മിൽമ പ്ലസ് 1125 രൂപയും മിൽമ ഗോമതി റിച്ചിന് 1240 രൂപയും മിൽമ ഗോമതി ഗോൾഡിന് 1370 രൂപയുമാണ് നിരക്ക്. 1585 രൂപ നിരക്കിലുള്ള കാലിത്തീറ്റ ഒന്നും തന്നെ മിൽമ വിതരണം ചെയ്യുന്നില്ല. 2019 ശേഷം മിൽമ കാലിത്തീറ്റ വില വർദ്ധിപ്പിച്ചിട്ടില്ല. 2022 ജൂൺ 30 വരെ ഗോമതി റിച്ച് കാലിത്തീറ്റയ്ക്ക് ചാക്കൊന്നിന് 25 രൂപയും ഗോമതി ഗോൾഡ് കാലിത്തീറ്റയ്ക്ക് ചാക്കൊന്നിന് 70 രൂപയും ഇളവ് നൽകിയാണ് കാലിത്തീറ്റ കർഷകർക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. ഞാൻ ഇനി ഒട്ടേറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞങ്ങളിപ്പോൾ അടുത്ത കേന്ദ്രത്തിനോട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിസാൻ റെയിൽ പദ്ധതി വഴി തന്നെ നമുക്ക് ഇത് കേരളത്തിൽ ഇത്തരത്തിലുള്ള തീറ്റകളും ഇൻഗ്രീഡിയൻസും എത്തിക്കുവാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പാർലമെൻറ് സെക്ഷനിൽ നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ച MPമാരുടെ യോഗത്തിൽ ഒരു അജണ്ട നമ്മുടെ ഈ കാലിത്തീറ്റ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പച്ചക്കറികൾ മാത്രമാണ് കിസാൻ റെയിൽ പദ്ധതി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കുറഞ്ഞ നിലവാരത്തിലേക്ക് നമുക്ക് ഈ തീറ്റയൊക്കെ കൊടുക്കുവാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മേശപ്പുറത്ത്. ശ്രീ കെ ബാബു, തൃപ്പൂണിത്തുറ.